ഇന്നുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഈ കോവിഡ് ബാധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു പ്രായമായവർ 65 വയസ്സ് മുകളിലുള്ളവർക്കും ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർക്കും അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ അസുഖമുള്ളവർക്കും മോർട്ടാലിറ്റി റേറ്റ് അതായത് മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു. ഇപ്പം ഇങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലാതിരുന്ന സമയത്താണ് മോണോക്ലോണൽ ആൻറ്റിബോഡീസ് കണ്ടെത്തിപ്പെട്ട കുറച്ച് മരുന്നുകൾ US ഗവൺമെൻറ്റിൻ്റെ FDA അപ്രൂവ്ഡ് മരുന്നുകൾ അവിടെ പരീക്ഷിക്കുകയും അവിടുത്തെ പല ഉന്നതങ്ങൾ ഈവൻ അവിടുത്തെ പഴയ പ്രസിഡൻ്റായിരുന്ന ട്രംപിൽ വരെ ഇത് പ്രയോഗിച്ച് അതിൽ നല്ല ഫലം കാണുകയും ചെയ്തതാണ്. ഇത് ഈ സമയത്ത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അനുമതി ഈ കഴിഞ്ഞ മാസത്തിൻ്റെ തുടക്കത്തിലാണ് കിട്ടിയത്. അപ്പോൾ ഉടനെ തന്നെ ഇന്ത്യയിലോട്ട് അത് വരികയും ഇവിടുത്തെ രണ്ട് കമ്പനികൾ അത് ചേർന്ന് ആദ്യം കൊടുത്തത് ബോംബെയിലാണ്. അതിനുശേഷം 3-4 ദിവസം മുമ്പാണ് നമുക്കിത് കേരളത്തിൽ അവൈലബിൾ ആയത്. അതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ലോട്ടിൽ തന്നെ ആദ്യത്തെ മരുന്ന് യൂസ് ചെയ്യാനുള്ള ഒരു നിമിത്തം ഞാൻ മലബാർ ഹോസ്പിറ്റലിലെ കോവിഡ് കെയർ ടീമിനുണ്ടായി. ഞങ്ങൾ കൊടുത്തത് കണ്ണൂരിലുള്ള രണ്ട് പേർക്കാണ്. അവിടുത്തെ ഹോസ്പിറ്റലുമായി കൂടി ചേർന്ന് കണ്ണൂരിലുള്ള അവർക്ക് ഒരാൾ വളരെ കോമോബിറ്റി ഉള്ള ഒരാളായിരുന്നു. ഒരു 72 വയസ്സുണ്ട്. ഹൃദയ സംബന്ധമായ അസുഖമുണ്ട്. ഹൃദയത്തിൻ്റെ 20% വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി കിഡ്നി സംബന്ധമായ അസുഖം, കിഡ്നി ഓൾമോസ്റ്റ് ഒരു ക്രിയേറ്റിൻ ലെവൽ വളരെ കൂടുതലായിരുന്നു. ഡയബറ്റിക് ആയിരുന്നു. അപ്പോൾ അതൊരു ഐഡിയൽ കാൻഡിഡേറ്റ് എന്ന് പറയും ഈ മരുന്ന് പ്രയോഗിക്കാൻ പറ്റി. നമ്മൾ അവർക്ക് കൊടുത്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് 72 മണിക്കൂറായി. ഈ 72 മണിക്കൂർ ഞങ്ങളിത് ഒബ്സർവ് ചെയ്ത ശേഷം കൊടുത്തതിനേക്കാൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് ആ പേഷ്യൻ്റ് ആ ഒരു കാറ്റഗറി എ എന്ന് പറയും. അതായത് തുടങ്ങിയപ്പോൾ അയാൾക്ക് പനി, ചെറിയൊരു ജലദോഷം, കോവിഡ് പോസിറ്റീവ് ആയിരുന്നു. കാരണം അയാൾക്ക് വീട്ടിലുള്ള ബാക്കിയുള്ളവരുള്ള കോണ്ടാക്റ്റിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ആ ഒരു കറക്റ്റ് ഐഡിയൽ കാൻഡിഡേറ്റ് ആണ്. നമ്മൾ കറക്റ്റ് സമയത്ത് 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് അയാൾക്ക് ഇത് കൊടുക്കാൻ പറ്റി. കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇയാൾ അത് പ്രോഗ്രസ് ചെയ്തില്ല. അത് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് ആ ലെവലിൽ തന്നെയാണ്. ബോഡി അങ്ങോട്ട് മോശമാവുകയല്ല, ബോഡി അതിന് നന്നായിട്ട് രോഗപ്രതിരോധ ശക്തി ഒന്നും കൂടെ കൂടുകയാണ് ഇതിൽ കണ്ടത്. അതുകൊണ്ട് ഈ ഇപ്പോൾ 72 hours ആയി, രണ്ടുപേരും നന്നായിരിക്കുന്നു. അപ്പോൾ അതിനർത്ഥം ഈ മരുന്ന് നമുക്കൊരു ശുഭസൂചനയാണ്, നമുക്കൊരു പ്രതീക്ഷ തരുന്നുണ്ട്. ഇത്രയും നാൾ നമുക്ക് ഒരു പ്രതീക്ഷയ്ക്കുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. കാരണം പ്രത്യേകിച്ച് ഇങ്ങനത്തെ രോഗികളിൽ ഭയങ്കര പെട്ടെന്ന് ഡിറ്റോറേറ്റ് ആവുന്ന ഒരു കണ്ടീഷനായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ച് സമയമുണ്ട്, പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിതിൽ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇതിപ്പോൾ നമ്മളൊരു തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ച് ഏറെ പേഷ്യൻറ്റുകളിൽ നമുക്കിത് കാണണം. എൻ്റെ അനുഭവം ഇപ്പോൾ 2 രോഗികൾ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ 3-4 പേർക്ക് ഇപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളൂ. ഇന്ത്യയിൽ തന്നെ ചുരുങ്ങിയ കരലിലുണ്ടാവുന്ന പേർക്ക് ഇത് പ്രയോഗിച്ചിട്ടുള്ളൂ. നമുക്കൊരു 100 പേരിൽ കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റുള്ളൂ ഇത് പോകില്ല എന്ന്. പക്ഷേ ഇപ്പോൾ നമ്മൾ 6-8 പേർക്ക് കൊടുത്തതിൽ നിന്ന് ഈ ചുരുങ്ങിയ കാലഘട്ടം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 4-5 ദിവസമായിട്ടുള്ളൂ. സാധാരണ നമ്മൾ കാണുന്ന ആ ഒരു സമയം ഇതുണ്ടല്ലോ, പേഷ്യൻ്റെ ഹെൽത്ത് ഡിറ്റോറിയറേറ്റ്, അതിപ്പോൾ കാണുന്നില്ല. പേഷ്യൻ്റ് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൽ ഒരാൾ ആദ്യത്തേക്കാൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നോർമലി ബോഡി അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇന്ന് മനസ്സിലാവുന്നത്. ഈ മോണോക്ലോണൽ ആൻറ്റിബോഡി എന്നൊരു ഗുണം. ഇപ്പം നമ്മുടെ സാധാരണ വീട്ടിൽ നമ്മളുടെ ഒരാൾ, ഇപ്പം ഞാൻ തന്നെ, ഞാൻ പോസിറ്റീവായി, ഞാനിത് അറിയുന്ന കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ ഈ കോവിഡ് വൈറസ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വരുന്നു. അവർ ഇതുപോലെ പ്രായം, മറ്റ് പ്രായ സംബന്ധമായ അസുഖങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കതൊരു ഷോക്കായിരിക്കും. അയ്യോ, അച്ഛനമ്മ എന്ത് ചെയ്യും? ഈ ഷോക്ക് നിന്ന് ഇപ്പം നമുക്കൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുണ്ട്. ഒരു ലൈറ്റ് അറ്റ് ദി എൻഡ് ഓഫ് ദി ടണൽ എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാക്സിമം ഒരു ആശ്വാസമാണ്. ആക്ച്വലി ഡോക്ടർക്കും ആശ്വാസമാണ്, അതേസമയം രോഗികൾക്കും ഒരു ആശ്വാസമാണ്. ഈ പേഷ്യൻ്റ് എന്താണെന്നറിയില്ല, അവർ കോവിഡ് വാക്സിൻ എടുത്തിട്ടില്ല. അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആയിരുന്നു. കോവിഡ് വാക്സിൻ അവരെടുത്തിട്ടില്ല. കോവിഡ് വാക്സിൻ എടുക്കാത്തതുകൊണ്ട് നമുക്ക് 100% പറയാം ഈ മരുന്നിൻ്റെ ഒരു ഇതുകൊണ്ട് മാത്രമാണ് അവരിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതെന്ന് വേണമെങ്കിൽ ഈ പേഷ്യൻ്റിനെ സംബന്ധിച്ചിട്ട് പറയാം. ഇവർ ബെറ്റർ ആവാൻ കാരണം ഈ ഒരു മോണോക്ലോണൽ ആൻറ്റിബോഡി മരുന്ന് യൂസ് ചെയ്തുകൊണ്ടാണെന്ന് പറയാം. ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് എന്ന് പറയുന്ന മരുന്ന് ഈ നമ്മുടെ വൈറസിൻ്റെ സെല്ലിൻ്റെ ഔട്ടർ കവറിൽ കുറച്ച് റിസപ്റ്റേഴ്സ് ഉണ്ട്, അതിൽ പോയി അത് അറ്റാച്ച് ചെയ്യും. അതിലുകൊണ്ട് അപ്പോൾ നമുക്ക് ഈ വൈറസുകൾക്ക് മനുഷ്യ ശരീരത്തിലെ സെല്ലുകൾ പോയി അറ്റാച്ച് ചെയ്യാൻ കഴിയാതിരിക്കും. ഈ റിസപ്റ്റേഴ്സിൽ വന്ന് വൈറസ് അറ്റാച്ച് ചെയ്ത് വൈറസ് ഇതിൻ്റെ ഉള്ളിൽ കയറി അവിടെ നിന്നാണ് ഇത് ഡിവൈഡ് ചെയ്ത് വീണ്ടും അത് പുറത്തേട്ട് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിസപ്റ്റേഴ്സിൽ പോയിട്ട് ഈ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് പോയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് വൈറസ് ഈ സെല്ലിൻ്റെ അകത്ത് കയറുകയും കയറാതിരിക്കാൻ അതിൽ നിന്ന് അതിൻ്റെ ഡിവിഷൻ അത് സ്പ്രെഡ് ആവാതെ, മൾട്ടിപ്ലൈ ചെയ്ത് സ്പ്രെഡ് ആവാതെ ഇരിക്കുന്ന ഒരു രീതിയാണ് വരുന്നത്. ഈ വൈറസ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ശരീരത്തിൽ 24 കോവിഡ് ഒരാൾക്ക് വന്നു അത് റിപ്ലിക്കേറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് വരാൻ ഒരു 24 to 48 hours, 2 അല്ലെങ്കിൽ 3 ദിവസം എടുക്കും. ഇതിനുള്ളിൽ ഇപ്പോൾ കയറിയിരിക്കുന്ന വൈറസ് ഭയങ്കര ഹൈ വോളിയത്തിലോട്ട് മാറും. അതുകൊണ്ട് ഈ മോണോക്ലോണൽ ആൻറ്റിബോഡി എത്രയും പെട്ടെന്ന് കൊടുക്കണം. നമ്മൾ പോസിറ്റീവാന്ന് പറഞ്ഞാൽ 24 to 48 hours. അപ്പോൾ ഈ വൈറൽ ലോഡ് വളരെ കുറവായിരിക്കും. അപ്പോൾ ആ കൊടുക്കുന്ന മെഡിസിൻ കറക്റ്റായിട്ട് എല്ലാ റിസപ്റ്റേഴ്സിനും പോയി ക്ലോസ് ചെയ്ത് വെച്ച് വൈറസിൻ്റെ ഡിവിഷനെ പ്രിവെൻറ്റ് ചെയ്യും. പിന്നെ വൈറസിൻ്റെ അതിൻ്റെ നോർമൽ എക്സ്പെക്ടേഷൻ 6 to 7, മാക്സിമം 9 days.
അതിൻ്റെ ഉള്ളിൽ വൈറസ് എല്ലാം ഓട്ടോമാറ്റിക് അത് ഡൈഡ് ഓഫ് ആകും. അപ്പോൾ ആ ടൈമിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഡിവിഷനെ പ്രിവെൻ്റ് ചെയ്യും, അതിൽ നിന്ന് ബാക്കി ഉണ്ടാകുന്ന സിംറ്റംസും കാര്യങ്ങളൊക്കെ പ്രിവെൻ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചുരുക്കി പറഞ്ഞാലുള്ള ചെറിയൊരു ഇത്. ഇതിൻ്റെ വലിയ സയൻറ്റിഫിക് കാര്യങ്ങൾ പോകുന്നില്ല, ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ്.